മഞ്ഞുമൽ ബോയ്സ് എന്ന സമീപകാല ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ ഒഴിവുകാല വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമായ കൊടൈക്കനാലിലെ ഗുണാക്കേവ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തി ചെകുത്താന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഈ അപകടകാരിയായ ഗുഹയെപ്പറ്റി തദ്ദേശീയർക്കും ഭയാശങ്കകളുണ്ട് ഇത്തരത്തിൽ പല കെട്ടുകഥകളും വിശ്വാസങ്ങളും കൊടൈക്കനാലിലെ ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിലൊരു സ്ഥലമാണ് മതികെട്ടാൻ ചോല കൊടൈക്കനാലിൽ നിന്നും ബെരീജാം തടാകത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാട് ഇതിൽ കയറുന്നവർക്ക് ചിത്തഭ്രമം പിടിപെട്ട് തിരിച്ചു കയറാനാകാതെ സ്ഥിതി വരുമെന്നാണ് തലമുറകളായി നാട്ടുകാർക്കിടയിലുള്ള വിശ്വാസം തമിഴ്നാട്ടിലും കേരളത്തിലുമായി സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻ വനോദ്യാനത്തിന്റെ ഭാഗമാണിതും ഈ കാട്ടിൽ എന്തോ വിചിത്ര സസ്യമുണ്ടെന്നും അതിൽ നിന്നുയരുന്ന ഗന്ധമാണ് ആളുകളെ വഴി തെറ്റിക്കുന്നതുമെന്നുമാണ് ആളുകൾ വിശ്വസിക്കുന്നത് ഇതിനൊന്നും തെളിവുകളോ സ്ഥിരീകരണമോ ഇല്ല എന്നാൽ ജപ്പാനിൽ ഒരു കാട് തന്നെ ആത്മഹത്യാ സങ്കേതമായി കണക്കാക്കപ്പെടുന്നുണ്ട് ജപ്പാനിലെ ആവോ കിഗാഹാര വനമാണിത് ആത്മഹത്യാ വനം എന്നാണ് ഇത് അറിയപ്പെടുന്നതും ആത്മഹത്യക്കെതിരായ അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ ഈ വനത്തിന് പുറത്ത് ജപ്പാനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനമായിരുന്നു ഈ വനത്തിന് ആദ്യ സ്ഥാനം യു എസിലെ ഗോൾഡൻ ഗേറ്റ് പാലത്തിനായിരുന്നു ഈ പാലത്തിൽ ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങൾ തടയാനായി വലകൾ സ്ഥാപിച്ചിട്ടുണ്ട് ജപ്പാനിലെ അതിപ്രശസ്ത അഗ്നിപർവ്വതമായ ഫൂജി പർവ്വതത്തിന്റെ വടക്കുകിഴക്കായാണ് മുപ്പത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ ആവോ കിഗാഹാര വ്യാപിച്ചു കിടക്കുന്നത് തലസ്ഥാന നഗരമായ ടോക്കിയോയിൽ നിന്ന് രണ്ടു മണിക്കൂർ യാത്രയിൽ ഈ കാട്ടിലെത്താം ഇടതൂർന്ന് വൃക്ഷങ്ങൾ നിൽക്കുന്നതിനാൽ ഈ കാട് മരങ്ങളുടെ സമുദ്രമെന്നും അറിയപ്പെടാറുണ്ട് ഇവിടെ വലിയ തോതിൽ കാന്തിക മൂലകങ്ങളുടെ നിക്ഷേപവുമുണ്ട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ ഉണ്ടായതാണ് ഇത് ഇത് കാരണം കേന്ദ്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഇവിടെ എത്തിയാൽ പ്രവർത്തിക്കില്ല മൊബൈൽ ഫോണുകളിൽ സിഗ്നൽ കിട്ടില്ല ഇടതുർന്ന മരങ്ങൾ ഒരുക്കുന്ന കെണിയിൽ വന്ന വഴി കണ്ടുപിടിക്കുക പ്രയാസമായിരിക്കും ചുരുക്കത്തിൽ ഇതിനുള്ളിൽ ഇറങ്ങുന്നവർ അവിടെ പെട്ടുപോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഈ കാട്ടിൽ യുറൈ എന്ന പ്രേതാത്മാക്കൾ ഉണ്ടെന്നും ഇവയാണ് ആളുകളെ വഴി തെറ്റിക്കുന്നതെന്നും ഒക്കെയാണ് ചില നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ കാട് ഹൊറർ സാഹിത്യത്തിലും മറ്റുമൊക്കെ ഇടം നേടിയിട്ടുമുണ്ട് നിബിഡ വനത്തിൽപ്പെട്ട് വഴിതെറ്റുക എന്ന സ്വാഭാവികമായ കാര്യം മാത്രമാണ് ഈ കാട്ടിൽ നടക്കുന്നത് എന്നാൽ സാഹസികരായ വിനോദസഞ്ചാരികൾ ഈ കാട്ടിൽ കയറി തിരിച്ചിറങ്ങിയിട്ടുമുണ്ട് പ്ലാസ്റ്റിക് കയറുകളും ടേപ്പുകളും ഒക്കെ ഉപയോഗിച്ച് വഴിയെ അടയാളപ്പെടുത്തിയാണ് ഇവർ കയറുന്നത് തിരിച്ചിറങ്ങുമ്പോൾ ഇവ ദിശാസൂചികകളായി പ്രവർത്തിക്കും വഴിതെറ്റാതെ തെറ്റാതെ തിരിച്ചിറങ്ങാനും ഇത് സഹായിക്കും ഈ വനം പാരിസ്ഥിതികമായി വളരെ പ്രധാനപ്പെട്ടതാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് അനേകതരം ജന്തുക്കളും മറ്റും ഇവിടെയുണ്ട് ഇവിടെയുള്ള മരങ്ങളിൽ പലതും മുന്നൂറ് വർഷത്തിനുമേൽ പ്രായമുള്ളവയുമാണ്